നമ്മൾ വീണ്ടും തിരുവനന്തപുരത്തെ ഒരു കലോത്സവ വേദിയിലേക്ക് പോവുകയാണ് രഞ്ജിത്ത്. തീർച്ചയായും കലോത്സവ നഗരികൾക്കെന്നും ഉത്സവഛായയാണ്. അവിടെ രാത്രിയെന്നോ പകലെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല, ആളും ആരവും ഒഴിയാറേയില്ല. അത്തരമൊരു രാത്രി കാഴ്ചയിലേക്കാണ് ഇനി തിരുവനന്തപുരം റവന്യൂ ജില്ലാ കലോത്സവ നഗരിയിൽ നിന്നും ആതിര പത്മനാഭൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോകാം. പകൽ പോലെ തന്നെ സജീവമാണ് തിരുവനന്തപുരത്തെ രാത്രികളും. തിരുവനന്തപുരം റവന്യൂ ജില്ലാ കലോത്സവം തുടങ്ങി രണ്ടാം ദിനമാണിത്. അതിനാൽ തന്നെ തിരുവനന്തപുരത്തെ ഏറ്റവും ആഘോഷങ്ങളും സന്തോഷങ്ങളും ആരവങ്ങളുമുള്ള രാത്രി അത് ഈ കലോത്സവ നഗരിയിൽ തന്നെയാണ്. ഇനി നമുക്കല്പം കലോത്സവ നഗരിയിലെ രാത്രി കാഴ്ചകളിലേക്കൊന്ന് കടന്നു ചെല്ലാം. ചെണ്ടമേളത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് കിളിമാനൂർ ഗവൺമെന്റ് എച്ച് എസ് എസിലെ വിദ്യാർത്ഥികൾ. നമുക്ക് അവരുടെ സന്തോഷത്തിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരുപാട് സന്തോഷമുണ്ട്. കലോത്സവത്തിൽ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് സ്റ്റേറ്റിലൂടെ സെലക്ഷൻ കിട്ടുന്ന ആദ്യമായിട്ടാണ്. ഈ മേളക്കൂട്ടത്തിൽ ഒരു ചിത്രകാരനും കൂടിയുണ്ട്, അഭിഷേക്. പെൻസിൽ ഡ്രോയിങ്ങിൽ വാട്ടർ കളറിൽ എനിക്ക് ജില്ലയിൽ ഫസ്റ്റ് ഉണ്ട്. അപ്പൊ അതിൽ എനിക്ക് സ്റ്റേറ്റിൽ പോകാനും ചെണ്ടമേളത്തിനും ഫസ്റ്റ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാതിൽ അലുക്കത്തും മേനി നിറയെ പൊന്നുമിട്ട മൊഞ്ചത്തി കുട്ടികളുടെ അടുത്തേക്കാണ് ഇനി. എന്റെ കൂടെ ഉള്ളത് മാപ്പിളപ്പാട്ടിനും അറബിക് പാട്ടിനും സമ്മാനം കിട്ടിയ അമ്പലത്തറ കോർദോവ എച്ച് എസ് എസിലെ മുഹമ്മദ് അബ്ദുള്ളയാണ്. ഒത്തിരി സമയമായില്ലേ ഇങ്ങനെ ഈ കലോത്സവ വേദി കൂടി ചുറ്റി നടക്കാൻ തുടങ്ങിയിട്ട്? ചെറുതായിട്ടൊരു വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു തട്ടുകടയിലേക്ക് പോവാം. ഈ തട്ടുകട എന്ന് പറയുന്നത് വേറെ ആരും നടത്തുന്നതല്ല, ഈ സ്കൂളിലെ തന്നെ എൻ എസ് എസ് യൂണിറ്റിന്റെ തട്ടുകടയാണ്. അതാണ് ഈ സംതൃപ്തി നാടൻ തട്ടുകട. ഇപ്പം നമ്മൾ എല്ലാം ഇവിടെ ഉണ്ടാക്കുക, നമ്മൾ കുട്ടികൾ ഉണ്ടാക്കിയ ആഹാരങ്ങളാണ് ഇവിടെ കൊടുക്കണം. പിന്നെ മെയിനായിട്ട് ഇപ്പം ജങ്ക് ഫുഡ് എല്ലാം ഒഴിവാക്കേണ്ട ഓർഡറെല്ലാം വന്നിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നാടൻ ഭക്ഷണങ്ങളാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. ഇന്നുണ്ട് തന്നെ കപ്പ, ചായ, ഇലയപ്പം, പിന്നെ സംഭാരം, പഴംപൊരി, ഇങ്ങനെയുള്ള നാടൻ ഭക്ഷണങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. കലോത്സവ നഗരികൾ ഇങ്ങനെയാണ്, ഇശലിൻ്റെ താളവും മേളപ്പെരുക്കവും കൊലുസിൻ്റെ കിലുക്കവുമൊക്കെയായി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അതിങ്ങനെ ഉണർന്നിരിക്കും. ഇനി കാത്തിരിപ്പാണ്. ഉത്തരമലബാറിൻ്റെ അങ്കത്തട്ടിൽ കലയുടെ മഹാമാമാങ്കത്തിന് തിരിതെളിയുന്ന ദിനത്തിനായുള്ള കാത്തിരിപ്പ്. തിരുവനന്തപുരം റവന്യൂ ജില്ലാ കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ എൻ എസ് സജീവിനൊപ്പം ആതിര പത്മനാഭൻ 24.